നാളെ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ മലയാളിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാവുക സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന അധിക ഇന്ധന സെസ് തന്നെ. ഇന്ന് അർദ്ധരാത്രി മുതൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ കൂടുന്നതോടെ അവശ്യ സാധനങ്ങൾ അടക്കം എല്ലാത്തിന്റെയും വിലയിൽ വർധനയുണ്ടാകും. പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് 2 രൂപ നിരക്കിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തുന്നു. ഇതിലൂടെ അധികമായി 750 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ സീറ്റ് ഫണ്ടിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഭരിക്കുന്നവർ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി, ഈ ഇന്ധന നികുതി വർധന അന്യായം തന്നെയെന്ന് പറയുന്നു സാധാരണക്കാർ. ഇന്ന് അർദ്ധരാത്രി മുതൽ ലിറ്ററിന് 2 രൂപ വീതം സംസ്ഥാനത്ത് കൂടുന്നതോടെ രാജ്യത്തെ പല മെട്രോ നഗരങ്ങളെക്കാളും കൂടിയ ഇന്ധനവിലയാകും കേരളത്തിലെ പട്ടണങ്ങളിൽ. ദില്ലി, മുംബൈ, ചെന്നൈ, ബംഗളൂരു മഹാനഗരങ്ങളെക്കാൾ ഉയർന്ന പെട്രോൾ ഡീസൽ വില ഇനി നമ്മുടെ തിരുവനന്തപുരത്ത്. 2 രൂപ അധിക സെസ് വഴി 750 കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ പുറമേക്ക് പറയുന്നത്. എന്നാൽ കുറഞ്ഞത് 930 കോടി രൂപയെങ്കിലും സർക്കാർ ഖജനാവിലെത്തും. വാഹനങ്ങളുടെ വർധന നോക്കിയാൽ ഇത് 1700 കോടി രൂപ വരെ എത്താനും സാധ്യതയുണ്ട്. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് ജനരോഷം ശക്തമായപ്പോൾ ഇന്ധന സെസ് 1 രൂപയാക്കി കുറയ്ക്കാൻ ആലോചനയുണ്ടായിരുന്നു. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന് വഴങ്ങലാകുമെന്ന നിലപാട് മുഖ്യമന്ത്രി അടക്കം സ്വീകരിച്ചതോടെ 2 രൂപ ഉറച്ചു. നിങ്ങൾ ബോധപൂർവ്വം ആദ്യമേ തന്നെ പ്രചരിപ്പിച്ചു ഇവിടെ 1 രൂപ കുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഉടനെ അവർ വിചാരിച്ചത് ശരിയാണ്, അങ്ങനെ കുറക്കാൻ പോവുകയായിരിക്കും. അവർ ചാടി വീണ് സമരം നടത്തി, അതല്ലേ സംഭവിച്ചത്? അത് നിങ്ങളുണ്ടാക്കിയൊരു കെണിയല്ലേ. മറ്റനവധി വിഷയങ്ങളിൽ ഇന്ധന വില വർധന മുങ്ങിയതോടെ പ്രതിപക്ഷം കാര്യമായ സമരം തുടർന്നതുമില്ല. ചുരുക്കത്തിൽ എല്ലാം ഏറ്റുവാങ്ങാൻ സാധാരണക്കാരന്റെ ജീവിതം ബാക്കി. എന്തു പറയാൻ, അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. നല്ല ബുദ്ധിമുട്ടാണ്, ഓട്ടങ്ങളൊക്കെ തീരെ കുറവാണ്. ഇപ്പൊ സർക്കാരിന്റെ ഈ നടപടി അന്യായമാണ്. വെയിലാണ്, അതുകൊണ്ടാണ് നിവൃത്തിയായിട്ടാണ് കാർ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പം പിന്നെ ഈ പെട്രോളിൻ്റെ ഉള്ള വിലയും ഈ ടീ ഇവിടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഡെയിലി 500 രൂപ കിട്ടുന്ന ഒരാൾക്ക് 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലേ പിന്നെ ബാക്കിയുള്ള ആ 200 രൂപയിൽ ഒരു 100 രൂപ ലാഭിക്കാൻ പറ്റി കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള പിള്ളേർക്ക് എന്തെങ്കിലും സാധനം മേടിക്കുമോ, അല്ലെ ആഹാര സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കുകയോ? ഇപ്പം അതിലും കൂടെ പെട്രോൾ മേടിക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. 2 വർഷത്തിനിടെ 2 തവണയായി പെട്രോളിന് 13 രൂപയും ഡീസലിന് 16 രൂപയുമാണ് എക്സൈസ് നികുതി ഇനത്തിൽ കേന്ദ്രം കുറച്ചത്. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായി സംസ്ഥാനത്തിന്റെ നികുതിയിൽ വരുന്ന കുറവ് മാത്രമാണ് കേരളത്തിലുണ്ടായത്. എന്നാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, കർണാടക തുടങ്ങിയ പല സംസ്ഥാനങ്ങളും സ്വന്തം നിലയിൽ നികുതി കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി. കേരളം അതിന് തയ്യാറായില്ലെന്നു മാത്രമല്ല, ഈ ബജറ്റിൽ നികുതി കൂട്ടുകയും ചെയ്തു. ഫലത്തിൽ യാത്രാക്കൂലി മുതൽ പച്ചക്കറി വില വരെ എല്ലാത്തിനും വില കൂടുന്ന സാമ്പത്തിക പുതുവർഷമാകും മലയാളിക്ക് ഇത്തവണ. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.